ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ചാനൽ ഡ്രാമ മാജിക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റീസെന്റ് ലൈഫ് എന്ന ചൈനീസ് ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കഴിഞ്ഞ എപ്പിസോഡിൽ ഹീറോയിൻ മെഡിസിൻ കഴിച്ച് ടൈം ട്രാവൽ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അവള് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വന്ന് വീഴുന്നത് അഞ്ചു വർഷം മുന്നേ ഇവളുടെ കോളേജിൽ അവളുടെ ക്ലാസ്സിലാണ് അവള് വന്ന് വീഴുന്നത് ഇവൾ വീഴുമ്പോൾ എല്ലാവരും ഇവളെ കളിയാക്കി ചിരിക്കുന്നു അവൾക്കും അതിശയമാവുന്നു ഞാൻ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നല്ലേ വീണത് എന്നിട്ട് എന്താ ഇവിടെ അപ്പൊ ഇവളുടെ കൂട്ടുകാരി നാന വന്നിട്ട് അല്ലെടി നീ പടി ചവിട്ടിയാ വീണത് എന്ന് പറയുന്നു ഹീറോയിൻ ഒന്നും വിശ്വസിക്കാൻ ആകുന്നില്ല ഇനി ഞാൻ മരിച്ചോ അതോ ഞാൻ സ്വപ്നം കാണുകയാണോ എന്നൊക്കെ അവൾ കരുതുന്നു ആ സമയം ഇവൾക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട് ഇവളെ ഇപ്പോൾ ആ ആണ് സ്റ്റേജിൽ നിന്ന് തള്ളിയിട്ടത് ഇവൾ ഫ്യൂച്ചറിൽ നിന്നാണല്ലോ വന്നിരിക്കുന്നത് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഇവൾക്ക് ഓർമ്മയുണ്ട് ശേഷം ഇവരുടെ സാർ അങ്ങോട്ട് വന്നിട്ട് ഒരു മോഡലിന്റെ ഡ്രസ്സിൽ ജ്യൂസ് വീണിട്ടുണ്ട് അതെങ്ങനെ ഡിസൈൻ വെച്ച് മറയ്ക്കാം എന്നുള്ളത് ചോദിക്കുന്നു ഹീറോയിനും എനിക്കറിയാമെന്ന് പറഞ്ഞ് കൈപൊക്കുന്നു എന്നാൽ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഇവളെ കണ്ടിട്ട് ഇവൾക്കിത് എന്ത് പറ്റി ഈ മിണ്ടാപൂച്ച സ്റ്റേജിൽ എന്നൊക്കെ അതിശയിക്കുന്നുണ്ട് അവളും ഓർക്കുന്നുണ്ട് ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയില്ല ഞാൻ ഈ അവസരം ഒരിക്കലും വേസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് സ്റ്റേജിൽ കയറി ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നു ശേഷം ആ ഡ്രസ്സ് ഒന്നുകൂടി ഫാഷണബിൾ ആക്കുന്നു ഇത് ഏൻഷ്യൻ ഗ്രീസിലുള്ള ക്ലാസിക് സ്റ്റൈൽ ആണെന്നും പറയുന്നു സാറും ഇത് കണ്ടിട്ട് ഇംപ്രസ് ആകുന്നുണ്ട് എല്ലാവരും കയ്യടിക്കുന്നുണ്ട് ശേഷം ഇവൾ പടിയിറങ്ങി വരുമ്പോഴാണ് ഇവൾ വീണപ്പോൾ കാല് മുറിഞ്ഞിരിക്കുന്നത് ഇവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് സ്വപ്നം കാണുമ്പോൾ എന്റെ കാല് ഇങ്ങനെയും വേദനിക്കുമോ എന്നൊക്കെ അവളും ആലോചിക്കുന്നുണ്ട് ഇവളും ഇന്നത്തെ ഡേറ്റ് ഏതാണെന്ന് ഞാനോട് ചോദിക്കുന്നു ഇത് ഫെബ്രുവരി പത്ത് രണ്ടായിരത്തി പതിനാലാണെന്ന് ഇവളും പറയുന്നു രണ്ടായിരത്തി പതിനാലോ ഇവൾക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിക്കും ഇവളെ ടൈം ട്രാവൽ ചെയ്ത് അഞ്ചു വർഷം പുറകിലോട്ടാണ് വന്നിരിക്കുന്നത് ഇവള് ഫോൺ ചെക്ക് ചെയ്യുമ്പോഴും ഡേറ്റ് അത് തന്നെയാണ് അപ്പോഴാണ് ശരിക്കും ഇവളെ ടൈം ട്രാവൽ ചെയ്ത് ആ പയ്യൻ കൊടുത്ത മെഡിസിൻ കഴിച്ച് ഇങ്ങോട്ടേക്ക് വന്ന കാര്യം ഓർക്കുന്നത് ആവളം അവിടെ നിന്ന് ധൃതിപ്പെട്ടു പോകുന്നു ചെന്നും ഇവളെ നോക്കി നിൽക്കുന്നുണ്ട് സിയയ്ക്ക് അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല ശേഷം അവൾ റോഡിലൂടെ വേഗം നടന്നു പോകുമ്പോൾ ചെന്നും ഇവളെ ഫോളോ ചെയ്ത് കാർ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവളോട് നിന്റെ കാല് മുറിഞ്ഞിരിക്കുവല്ലേ ഞാൻ നിന്നെ വീട്ടിലെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നു അവളും ധൃതിപ്പെട്ടു പോകുന്നത് അമ്മയുടെ അടുത്തേക്കാണ് അവളും വീടിനകത്ത് പോകുന്നു അഞ്ചു വർഷം മുന്നേയുള്ള അതേ വീട് അവൾ അമ്മയെ അവിടെയെല്ലാം അന്വേഷിക്കുന്നുണ്ട് അമ്മയെ കാണുമ്പോൾ അവൾ വേഗം ചെന്ന് അവളുടെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു എന്നിട്ട് കരയുന്നുണ്ട് രാത്രി അമ്മയുടെ അടുത്താണ് അവള് വന്ന് കിടക്കുന്നത് അമ്മയും ചോദിക്കുന്നുണ്ട് നിനക്കിതെന്ത് പറ്റിയെന്ന് ആ സമയം അവളും അമ്മ മരിച്ചെന്ന ഹോസ്പിറ്റലിൽ വന്ന കാര്യം ഓർക്കുന്നുണ്ട് ശേഷം അവൾ ഉണരുന്നു രാവിലെ ആയിട്ടുണ്ടായിരുന്നു ഇന്നും ജോലിക്ക് പോകണമല്ലോ എന്ന് വിചാരിച്ച അവൾ നിൽക്കുമ്പോൾ അല്ലല്ലോ ഇന്ന് കോളേജിലേക്കല്ലേ പോകേണ്ടത് എന്ന് പറഞ്ഞവൾ ഒരുങ്ങി കോളേജിലേക്ക് പോകാൻ റെഡിയാകുന്നു ശേഷം കലണ്ടറിൽ ഏപ്രിൽ പതിനൊന്ന് മാർക്ക് ചെയ്യുന്നു അന്നാണ് പാസ്റ്റില് അവളുടെ അമ്മ മരിച്ച ദിവസം ഇവളും കോളേജിലേക്ക് വരുന്നുണ്ട് ഇവള് വളരെ ആസ്വദിച്ചാണ് കോളേജിലേക്ക് വരുന്നത് അതേ സമയം തന്നെ നമ്മുടെ ഹീറോ ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ട് കോളേജിൽ നിൽക്കുകയായിരുന്നു ഹീറോയിൻ സൈക്കിളുമായി വരുന്നത് അവനും കാണുന്നു അവനത് ഫോട്ടോ എടുക്കുന്നുണ്ട് ആ സമയം ഒരു ബാനറ് ഇവളുടെ മുകളിലേക്ക് വന്ന് വീഴുന്നു ഇവളും സൈക്കിളിൽ നിന്ന് ബാലൻസ് തെറ്റി ഹീറോയുടെ മുകളിലേക്ക് വന്ന് വീഴുന്നു അവൾ ഇവനെ കണ്ടിട്ട് നിങ്ങളെ ലോയർ അല്ലേ നമ്മള് വീണ്ടും കണ്ടുമുട്ടിയല്ലോ എന്നൊക്കെ ചോദിക്കുന്നു ശരിക്കും അഞ്ചു വർഷത്തിന് ശേഷമാണ് ഇവൻ ലോയർ ലോയറാകുന്നത് ഇപ്പോൾ അവൻ ലോ കോളേജിലെ സ്റ്റുഡന്റ് ആണ് അവനും അവള് പറഞ്ഞത് കേട്ടിട്ട് നീ എന്തൊക്കെയാ ഈ പറയുന്നേ എന്നൊക്കെ ചോദിക്കുന്നു അടുത്ത തവണ സൈക്കിൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചോടിക്കണമെന്ന് പറഞ്ഞ് അവിടെ അവൻ പോകുന്നു അവളും ഹീറോയെ കുറിച്ച് ഓർക്കുന്നുണ്ട് നമ്മൾ ഒരേ കോളേജിലായിരുന്നു പഠിച്ചത് അഞ്ചു വർഷം മുന്നേ ഞാൻ ഇവനെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു ശേഷം അവൾ ക്ലാസ്സിലൊക്കെ വരുമ്പോഴും പുതിയ ഡിസൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇവള് വീണ്ടും കയ്യടി വാങ്ങുന്നുണ്ട് ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഇവളെ അതിശയത്തോടെ നോക്കുന്നുണ്ട് എനിക്കെന്റെ ജീവിതം തിരുത്തി എഴുതണമെന്ന് ഹീറോയിനും മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുന്നു ശേഷം സിയ ഈ ക്ലാസ്സിലെ ലീഡറാണ് ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ ഡിസൈൻ തരാനായി പറയുന്നു ഹീറോയിനും ഒരു ഡിസൈൻ വരച്ചിട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ആ സിയ വന്നിട്ട് വേസ്റ്റ് ഒക്കെ കളയുന്നിടത്ത് ഹീറോയിൻ വരച്ച ഡിസൈൻ എല്ലാം വലിച്ചു കിറി ചവറ്റുകുട്ടയിലിടുന്നു ഇത് ഹീറോയിൻ കണ്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നു അഞ്ചു വർഷം മുൻപേ ഞാൻ കൊടുത്ത ആപ്ലിക്കേഷൻ ചവിട്ടുകുട്ടയിൽ ഇട്ടത് നീയായിരുന്നല്ലേ നീയല്ലേ എന്നെ സ്റ്റേജിൽ നിന്നാണ് തള്ളിയിട്ടത് അതെ അതിനിപ്പോ എന്താ എന്ന് സി എം ചോദിക്കുന്നു സാധാരണ ഒന്നും മിണ്ടാതെ മിണ്ടാ നടന്ന നീ ഇപ്പോഴത് എങ്ങനെ പെരുമാറുന്നത് എന്നവൾ പറയുന്നു ശേഷം ഒന്നും രണ്ടും പറഞ്ഞ് അവര് തമ്മിൽ അടിയാവുന്നുണ്ട് ആ സമയം സിയയുടെ ഫ്രണ്ട്സ് അവിടേക്ക് വരുന്നത് ഹീറോയിൻ കണ്ടിരുന്നു സിയെ ഇവളെ പോലെ ഇവളും ആക്ട് ചെയ്യുന്നു ഇവൾ അന്ന് എൻഗേജ്മെന്റിന്റെ സമയത്ത് ചെയ്തതുപോലെ ഫ്രണ്ട്സും സിയയെ കുറ്റപ്പെടുത്തുന്നുണ്ട് സിയെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു ശേഷം ഹീറോയിനും നാനയും കൂടി റെസ്റ്റോറന്റിലേക്ക് വരുന്നു ശേഷം ഇവളും ഫുഡൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം ക്യു ആർ കോഡ് എവിടെയെന്ന് ചോദിക്കുന്നു എന്നാൽ ആ സമയം അതൊന്നും അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് അവളും ഇപ്പോൾ പാസിലാണെന്ന് അവൾ ഓർക്കുന്നത് ശേഷം ക്യാഷ് കൊടുക്കുന്നു എന്നിട്ട് നാനയോട് ഞാൻ ഫ്യൂച്ചറിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നു പക്ഷെ നാന അവള് പറയുന്നത് വിശ്വസിക്കുന്നില്ല വിശ്വസിക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ലല്ലോ അവള് പറയുന്നത് ഹീറോയിനും നീ നിന്റെ ബോയ്ഫ്രണ്ടിന് ഭാവിയിൽ കല്യാണം കഴിക്കുമെന്ന് പറയുന്നു നാനയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട് പക്ഷെ ഹീറോയിന് ഇവളുടെ ബോയ്ഫ്രണ്ട് തല്ലിപ്പൊളിയാണെന്ന് അറിയാമല്ലോ ആ സമയം നാനയുടെ ബോയ്ഫ്രണ്ടും അങ്ങോട്ടേക്ക് വരുന്നു എന്നാൽ ഹീറോയിൻ അറിയാമല്ലോ അവന്റെ സ്വഭാവം ഇവർ തമ്മിൽ വളരെ സ്നേഹത്തിലായതുകൊണ്ട് ഇവളോട് വെറുതെ ഇവൻ ചീത്തയാണെന്ന് പറഞ്ഞാൽ അവളെ വിശ്വസിക്കത്തില്ല ആ സമയം ഇവൾ നാനയുടെ ബോയ്ഫ്രണ്ടിനെ കുറിച്ചുള്ള കള്ളത്തരം കണ്ടെത്താൻ ഇവരുടെ ബോയ്സിന്റെ ഡോർമെറ്ററിയിലേക്ക് വരുന്നു ആ സമയം ഹീറോയും കുളിയും കഴിഞ്ഞു വരികയായിരുന്നു എന്നാൽ ആ സമയം ആരോ വരുന്നത് കണ്ടവൻ അവളെ വിളിച്ചുകൊണ്ട് ഒളിച്ചിരിക്കുന്നു ആ വന്നത് നാനയുടെ ബോയ് ഫ്രണ്ടും മറ്റൊരു പയ്യനുമാണ് അവന്മാർ പെമ്പിള്ളാരെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് കണ്ട് ഇവളത് കേൾക്കാതിരിക്കാനായി ഹീറോ ഇവളുടെ ചെവി മൂടി വെക്കുന്നു ആ സമയം ഫ്യൂച്ചറില് ഇതുപോലെയാണ് സിയുടെ എൻഗേജ്മെന്റിന് കണ്ട കാര്യം അവളും ഓർക്കുന്നുണ്ട് ശേഷം ഇവരും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നീയും ഞാനിയുടെ ഫ്രണ്ടും ഒരേ ഡിപ്പാർട്ട്മെന്റിലല്ലേ എനിക്കൊരു സഹായം ചെയ്യാമോ അവന്റെ കള്ളത്തരങ്ങൾ കണ്ടെത്തണം അവനും അവളുടെ ഫോൺ നമ്പർ വാങ്ങിക്കുന്നുണ്ട് പക്ഷെ ഇവനത് നേരത്തെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാനും സഹായിക്കാമെന്ന് അവനും പറയുന്നു ഹീറോയിനും വിചാരിക്കുന്നുണ്ട് ഇത്ര വേഗം സമ്മതിച്ചു എന്നുള്ളത് ഹീറോയും അവന്റെ പുറകെ നിഴല് പോലെ നടക്കുന്നുണ്ട് അവൻ ഓരോ പെമ്പിളാരെ കാണുന്നതും മറ്റും ഇവനും കണ്ടുപിടിക്കുന്നു അവനത് ഫോട്ടോയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ശേഷം ഹീറോയിനും ഒരു പ്രോജക്ടിന്റെ ഭാഗമായി കുറച്ച് ഡ്രസ്സൊക്കെ ക്ലാസ്മേറ്റ്സിന്റെ കൂടെ ഡിസൈൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സീനിയർ ഇവർക്ക് ഡിന്നർ വാങ്ങി തരാമെന്ന് പറയുന്നു എന്നാൽ ആ സമയം ഹീറോ ഹീറോയിനെ ഒരു റെസ്റ്റോറന്റിൽ വരാനായിട്ട് പറയുന്നു അതുകൊണ്ട് തന്നെ ചെന്നിനോട് എനിക്ക് മറ്റൊരിടത്തേക്ക് പോകാനുണ്ടെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നു എന്നാൽ ക്ലാസ്മേറ്റ്സ് എല്ലാം ഇറങ്ങിയ തക്കത്തിന് ആ ക്ലാസ്സിലേക്ക് ആരോ കേറി വരുന്നു ഇവരൊരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തത് ഒരു പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും അവൾ കണ്ടെടുക്കുന്നു അത് മറ്റാരും ആയിരുന്നില്ല സി ആയിരുന്നു ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ ആയി ഞാൻ ഉടനെ തന്നെ വരുന്നതാണ് അതുവരക്കും ബൈ